ഹായ് ഫ്രണ്ട്സ്, കൊറൈസ് മൈൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന T20 വേൾഡ് കപ്പ് മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായി ഏറ്റുമുട്ടിയപ്പോൾ പരാജയം ഏറ്റുവാങ്ങി. ടോസ് കിട്ടിയ ഇന്ത്യ കളിക്കാനിറങ്ങിയപ്പോൾ അഞ്ചാമത്തെ ഓവറിൽ തന്നെ രോഹിത് ശർമ്മയുടെയും കെ എൽ രാഹുലിന്റെയും വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. അതിനുശേഷം കോഹ്ലി ഗ്രൗണ്ടിലെത്തിയെങ്കിലും കോഹ്ലിക്കും ഒന്നും ചെയ്യാനാവാതെ കോഹ്ലിയും ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങി. അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ബോളറായ നിഗിഡിക്ക് അതിലൂടെ 3 വിക്കറ്റ് ലഭിച്ചു. അതിനു പിന്നാലെ സൂര്യകുമാർ യാദവും ഹൂഡയും കളിക്കളത്തിലെത്തി. അധികം വൈകാതെ തന്നെ ഹൂഡയുടെ വിക്കറ്റ് നോട്ടിച്ച് സ്വന്തമാക്കി. അതിനു പിന്നാലെ ഹർദിക് പാണ്ഡ്യ എത്തിയെങ്കിലും തന്റെ 4-ാമത്തെ വിക്കറ്റ് നിഗിഡി സ്വന്തമാക്കി കളത്തിൽ നിറഞ്ഞു നിന്നു. അതിനുശേഷം എത്തിയ ദിനേശ് കാർത്തികിന്റെ വിക്കറ്റ് പാർണൽ സ്വന്തമാക്കി. ആ സമയങ്ങളിലെല്ലാം സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് വേണ്ടി 68 റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്കോർ ഉയർത്തിയിരുന്നു. അങ്ങനെ കളിയുടെ അവസാന ഓവറിൽ സൂര്യകുമാർ യാദവിനെയും സൗത്ത് ആഫ്രിക്കൻ താരം പാർണൽ വീഴ്ത്തി. അതിനു പിന്നാലെ ഇറങ്ങിയ അശ്വിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് ഷമിയുടെയും സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യയെ 133-9 എന്ന സ്കോറിൽ നിലച്ചു. ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞു 2-ാമത്തെ ഇന്നിങ്സിലേക്ക് സൗത്ത് ആഫ്രിക്ക കാലെടുത്തു വെച്ചപ്പോൾ ആരംഭത്തിൽ തന്നെ ഡീകോക്കിന്റെ വിക്കറ്റ് തിറച്ചു. അതിനു പിന്നാലെ റില്ലിയുടെയും വിക്കറ്റ് അർഷദീപ് സിംഗ് സ്വന്തമാക്കി. അങ്ങനെ 2 വിക്കറ്റുകൾ എടുത്തുകൊണ്ട് അർഷദീപ് കളം നിറഞ്ഞു. പിന്നീട് മുഹമ്മദ് ഷമി ബോൾ എറിഞ്ഞുകൊണ്ട് ബഹുമയുടെ വിക്കറ്റ് ഇന്ത്യക്ക് സ്വന്തമാക്കി കൊടുത്തു. അതിലൂടെ ഇന്ത്യയുടെ പ്രതീക്ഷ വളരുകയായിരുന്നു. അതിന് പിന്നാലെ മാർക്രവും അതുപോലെ തന്നെ മില്ലറും ഗ്രൗണ്ടിലെത്തി. പിന്നെ 2 സൗത്ത് ആഫ്രിക്കൻ താരങ്ങളുടെ ഇടിമുഴക്കമായിരുന്നു ഇന്ത്യൻ താരങ്ങൾ കണ്ടുനിന്നത്. അശ്വിന്റെ ബോളിൽ നിന്നുണ്ടായ മക്രമിന്റെ ക്യാച്ച് കോഹ്ലി മിസ്സാക്കി. പിന്നീട് മില്ലറിന്റെ റൺഔട്ട് രോഹിത് ശർമ്മയിലൂടെ പായായി. അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി ഹർദിക് പാണ്ഡ്യ ബോൾ ചെയ്യുകയും അതിലൂടെ മക്രമിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് സ്വന്തമാക്കി കൊടുത്തു. പിന്നീട് സ്റ്റെപ്സ് കളത്തിലെത്തിയെങ്കിലും അധികം വൈകാതെ അശ്വിനിലൂടെ സ്റ്റെപ്സ് പുറത്തായി. ഒരുപാട് തന്ത്രങ്ങൾ ഇന്ത്യ ചെയ്തെങ്കിലും അതിലൂടെ ഒന്നും മില്ലർ കില്ലറിനെ വീഴ്ത്താനായില്ല. അങ്ങനെ 46 പന്തിൽ നിന്ന് 58 റൺസ് എടുത്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കയെ മില്ലർ കില്ലർ ജയിപ്പിച്ചു. അങ്ങനെ 5 പോയിന്റ് നേടിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ ഇന്ത്യയെ പിന്നിലാക്കി സൗത്ത് ആഫ്രിക്ക 1-ാമതെത്തി. ഓക്കെ ഗായ്സ്, ഇന്ത്യ വിഎസ് സൗത്ത് ആഫ്രിക്ക റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറൈസ് മൈൻഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കോറൈസ് മൈൻഡ്.